ഇന്ത്യൻ വ്യോമസേനയുടെ മിക ഇരുപത്തിയൊന്ന് യുദ്ധവിമാനം രാജസ്ഥാനിലെ ഒരു ഗ്രാമത്തിലെ വീട്ടിലേക്ക് ഇടിച്ചു കയറി പേർ കൊല്ലപ്പെടുകയും പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു രണ്ട് സ്ത്രീകളും ഒരു പുരുഷനുമാണ് അപകടത്തിൽ കൊല്ലപ്പെട്ടത് സൂറത്ഘഡിലെ വ്യോമതാവളത്തിൽ നിന്ന് പതിവ് നിരീക്ഷണ പറക്കലിന് പറന്നേർന്ന വിമാനം സാങ്കേതിക തകരാർ മൂലം രാജസ്ഥാനിലെ ഹനുമാൻഗഡിലെ ബഹ്ലോൽ നഗറിനു സമീപം തകർന്നു വീഴുകയായിരുന്നു കൃത്യസമയത്ത് പൈലറ്റ് പ്യാരച്ചൂഡ് ഉപയോഗിച്ച് വിമാനത്തിൽ നിന്ന് പുറത്തെത്തി അദ്ദേഹം സുരക്ഷിതനാണെന്നാണ് റിപ്പോർട്ടുകൾ നിസാര പരിക്കേറ്റ പൈലറ്റിനെ രക്ഷിക്കാൻ വ്യോമസേന ഹെലികോപ്റ്റർ എത്തിച്ചതായി ഇന്ത്യൻ വ്യോമസേന വൃത്തങ്ങൾ അറിയിച്ചു പൈലറ്റിന് ഓൺബോർഡ് അടിയന്തരാവസ്ഥ അനുഭവപ്പെട്ടു തുടർന്ന് നിലവിലുള്ള നടപടിക്രമങ്ങളനുസരിച്ച് വിമാനം വീണ്ടെടുക്കാൻ അദ്ദേഹം ശ്രമിച്ചു അങ്ങനെ ചെയ്യുന്നതിൽ പരാജയപ്പെട്ടതിനാൽ അദ്ദേഹം ഒരു എജക്ഷൻ ആരംഭിച്ചു ഇന്ത്യൻ വ്യോമസേന വൃത്തങ്ങൾ പ്രസ്താവനയിൽ അറിയിച്ചു തകർച്ചയുടെ കാരണം കണ്ടെത്താൻ അന്വേഷണത്തിന് ഉത്തരവിട്ടിട്ടുണ്ടെന്ന് ഇന്ത്യൻ വ്യോമസേന അറിയിച്ചു ഇന്ന് രാവിലെ പതിവ് പരിശീലന പറക്കലിനിടെ സൂറത്ഗഡിന് സമീപം ഇന്ത്യൻ വ്യോമസേനയുടെ മിക ഇരുപത്തിയൊന്ന് വിമാനം തകർന്നു വീണു അപകടത്തിന്റെ കാരണം കണ്ടെത്താൻ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് സംഭവത്തെപ്പറ്റി പ്രദേശവാസികൾ പറയുന്നത് ഇപ്രകാരമാണ് ഒരു വലിയ ശബ്ദം കേട്ടതായും ഒരു പാരച്ചൂട്ട് താഴേക്ക് വരുന്നത് കണ്ടതായും നിമിഷങ്ങൾക്കതും ഒരു വിമാനം റിത്തിറാമിന്റെ വീട്ടിലേക്ക് ഇടിച്ചു പോലീസും അഗ്നിശമന സേനയും സ്ഥലത്തെത്തുന്നതിനു മുമ്പ് ഗ്രാമവാസികൾ വെള്ളത്തിന്റെയും മണലിന്റെയും സഹായത്തോടെ തീയണക്കാൻ ശ്രമിച്ചു വിമാനം തകർന്ന പ്രദേശത്ത് രക്ഷാപ്രവർത്തനം ആരംഭിച്ചതായി പോലീസ് അറിയിച്ചു മനുഷ്യനഷ്ടം ഒഴിവാക്കാൻ പൈലറ്റ് എല്ലാ ശ്രമങ്ങളും നടത്തി അതിനാലാണ് ഗ്രാമത്തിന്റെ പ്രാന്തപ്രദേശത്ത് വിമാനം ക്രാഷ് ലാന്റ് ചെയ്തത് എന്ന് ബിക്കാനീർ ഇൻസ്പെക്ടർ ജനറൽ ഓഫ് പോലീസ് ഓം പ്രകാശ് പറഞ്ഞു ജനുവരിയിൽ രണ്ട് ഇന്ത്യൻ വ്യോമസേന യുദ്ധവിമാനങ്ങൾ സുകോയസ്ഇ യു മുപ്പത് മിറാഷ രണ്ടായിരം പരിശീലന പറക്കലിനിടെ തകർന്നുവീണ് ഒരു പൈലറ്റിന്റെ മരണത്തിന് കാരണമായി ഒരു വിമാനം മധ്യപ്രദേശിലെ മൊറൈനയിൽ തകർന്നു വീണപ്പോൾ മറ്റൊന്ന് നൂറ് കിലോമീറ്റർ അകലെ രാജസ്ഥാനിലെ ഭരത്പൂരിൽ തകർന്നു വീണു ഇന്ത്യൻ വ്യോമസേനയുടെ മിഗ് ഇരുപത്തിയൊന്ന് വിമാനം തകർന്നതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല